നമസ്കാരം, മിനിയാസ് വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇടികല്ലിൽ ഇതുപോലെ ന്യൂസ് പേപ്പർ ഒന്ന് കീറിയിട്ടാൽ സംഭവിക്കുന്ന അത്ഭുത സൂത്രം കൂടെ ഇന്നത്തെ ടിപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1, ഇതുപോലെ ഫ്ലാസ്കുകൾ ഇല്ലാത്ത വീട് കാണത്തില്ലല്ലോ. അപ്പോൾ ഈ ഫ്ലാസ്ക് നമ്മൾ സാധാരണയായിട്ട് ചൂടുവെള്ളമൊക്കെ ചൂടാറാതെ വെക്കാൻ, അതല്ലെങ്കിൽ ചായ കാപ്പി ഇതൊക്കെ ചൂടാറാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇത് വെച്ചിട്ട് അതൊന്നുമല്ല കേട്ടോ, നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കിടിലൻ സൂത്രമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് നോക്കി കാണുക കേട്ടോ. മിക്ക വീട്ടമ്മമാർക്കും സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് തലേ ദിവസം വൈകിട്ടൊക്കെ ഇതുപോലെ കടല, പയർ, പരിപ്പ്, ഗ്രീൻ പീസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കാതെ മറന്നു പോകുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറി പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്ന് ആദ്യമേ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എന്താണോ നമുക്ക് കുതിർത്തി എടുക്കേണ്ടത് അത് നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒരു ഫ്ലാസ്ക് എടുക്കാം നമുക്ക്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് പയറോ പരിപ്പോ എന്ത് വേണമെങ്കിലും ഈ ഒരു രീതിക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പം ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇങ്ങനെ നമ്മളൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് അത്രയും മതി. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ തലേ ദിവസം നമ്മൾ എങ്ങനെയാണോ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചത് അതേപോലെ തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് രാവിലത്തെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഈ ഒരു രീതിക്ക് നമ്മളൊരു 10ഓ 15ഓ മിനിറ്റ് കൊണ്ട്, അതായത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് കുതിർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ കറികളൊക്കെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു 15-20 മിനിറ്റ് ആയതേ ഉള്ളൂ. നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഞെക്കുമ്പം തന്നെ നന്നായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കണ്ടല്ലോ. അപ്പം ഇനി ആരും തലേ ദിവസം മറന്നുപോയി എന്ന് പറയണ്ട, ഈ ഒരു രീതിക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 2, നമുക്കിന്ന് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അയല മീനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം സാധാരണ നമ്മൾ മീനൊക്കെ വെട്ടുന്ന സമയത്ത് മീനിൻ്റെ തലയൊക്കെ നമ്മൾ നല്ലതുപോലെ കളയാറുണ്ട്. അപ്പോൾ ഈ അയലയുടെ തല അങ്ങനെ ആരും കളയത്തില്ല. അയലത്തല അളിയനും കഴിക്കുമെന്നൊരു പഴഞ്ചൊല്ലൊക്കെയുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ അയലയുടെ തലയ്ക്ക്. അപ്പോൾ നമ്മളിത് ഈ ഒരു രീതിക്ക് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ അങ്ങ് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ തലയുടെ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് മൊത്തം ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ മൺചട്ടിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനത് ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചി, ഉള്ളി, ഉലുവ, അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നമുക്കിതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മീൻ കറിക്ക് അത്യാവശ്യത്തിന് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും. നമ്മൾ സാധാരണ പൊടി ചേർക്കുന്നതിനേക്കാളും രണ്ടും കൂടെ ചേർത്താൽ മതി. ഞാനിപ്പോൾ രണ്ടു കൂടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇങ്ങനെ ചട്ടിയിൽ കിടന്ന് ഈ ഒരു അരപ്പ് ഇങ്ങനെ ഉരുളാൻ തുടങ്ങുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ യഥാർത്ഥ കണക്ക് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കുടംപുളി ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചേക്കണം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഈ ഒരു അരപ്പിലേക്ക് വേണം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീൻ ഇതുപോലെ ഞാനൊന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ. മീൻ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി തവി വെച്ചിട്ട് ഇത് ഇളക്കുകയൊന്നും ചെയ്യരുത്, മീനൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഈ അരപ്പൊന്ന് ആക്കി ഇങ്ങനെ പതുക്കെ തവി കൊണ്ട് ചെയ്യാവുള്ളൂ. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ച് വറ്റിച്ച് എടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റി കഴിയുമ്പോൾ മുകളിലേക്ക് ഇതുപോലെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് നമ്മളിപ്പം റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് ഓൾറെഡി എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് മീൻകറി അടിപൊളിയാക്കി ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട്. ഈ മീനെ ഇന്ന് കൂട്ടരുത്, ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൂട്ടാൻ. ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പം കപ്പയുടെ കൂടുതലൊക്കെ കഴിക്കാൻ അടിപൊളി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 3,
ഞാനിതുപോലെ തീർന്ന ടാബ്ലറ്റിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ടാബ്ലറ്റൊക്കെ തീർന്ന ശേഷം ഇത് നമ്മൾ ഡസ്റ്റ്ബിന്നിൽ കളയാറാണ് പതിവ്. പക്ഷേ ഇത് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് ഒത്തിരി ടിപ്പുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാനതായത് ഇതേപോലത്തെ സ്ട്രിപ്പറൊന്നും എടുത്തു, എന്നിട്ട് നമ്മുടെ പിന്നാണ് എടുക്കുന്നത് കേട്ടോ. ഇതേപോലത്തെ പിന്നെടുത്തിട്ട് ഈ പിന്ന് നമുക്കൊന്ന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ടാബ്ലറ്റ് കവറിൽ ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പലപ്പോഴും പിന്നൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ തുണിയിലൊക്കെ കുത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് കയറുന്നുണ്ടാവത്തില്ല. അപ്പോൾ ഇതേപോലെ നമ്മളൊരു ടാബ്ലറ്റ് കവർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മൂന്നാല് തവണ ചെയ്തതിന് ശേഷം നോക്കുവാണെങ്കിൽ നല്ല മൂർച്ച കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് ചെയ്യാനായിട്ടുള്ളത് ഈ ടാബ്ലറ്റിൻ്റെ ഇതുപോലെ ചെറിയൊരു പീസ് എടുക്കുക. ചെറിയൊരു പീസ് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഈ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് കുത്തി കൊടുക്കാം. ഇങ്ങനെ കുത്തി ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിതുപോലെ സാരിയിലൊക്കെ കുത്തുന്ന സമയത്ത് നൂല് വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കയറിയിട്ട് സ്റ്റക്കായിട്ട് പോകാറുണ്ട്. പിന്നെ ആ ഭാഗമൊക്കെ ചിലപ്പോൾ കീറിയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ നമ്മളൊന്ന് ചെയ്തു എല്ലാ പിന്നിലും നമ്മൾ വാങ്ങിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള പിന്നുകളെല്ലാം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏത് തുണിയിൽ കുത്തിയാലും നൂലൊന്നും അകത്തേക്ക് കയറി പോകത്തില്ല, ഡ്രസ്സ് കീറി പോകുകയൊന്നും ചെയ്യത്തില്ല. കണ്ടല്ലോ, ഇപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഈ രണ്ട് ടിപ്പും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 4, ഞാനിവിടെ വീട്ടിലെ ഇടികല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇടികല്ല് വെച്ചിട്ട് നമ്മൾ ദിവസം എത്രയോ തവണ പല സാധനങ്ങൾ ഇതിൽ വെച്ച് നമ്മൾ ഇടിച്ചും ചതച്ചും ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. കാരണം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെയുള്ള പല സാധനങ്ങളുടെയും ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ബാഡ് സ്മെല്ലൊക്കെ നമ്മളിത് കഴുകി എന്ന് പറഞ്ഞാലും നല്ലതുപോലെ തേച്ച് ഉരച്ച് കഴുകിയെടുത്തതാണെങ്കിലും ആ ഒരു സ്മെല്ല് അവിടെ തന്നെ നിലനിൽക്കും. അപ്പം നമുക്ക് അത് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പേപ്പർ ഇങ്ങനെ ഒന്ന് കീറി ഞുള്ളി കീറി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം, കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ള ആ ഒരു റിയാക്ഷനാണ് ഇങ്ങനെ പത പോലെ പൊങ്ങി വരുന്നത്. അതിനുശേഷം നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ആ മിക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിലെ ആ ഒരു അഴുക്കും ചെളിയുമൊക്കെ മാറുകയും ചെയ്യും കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ കൈ വെച്ചിട്ട് തേച്ച് കഴുകാം. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉടച്ചുടച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ലതുപോലെ ഇത് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ പുറംഭാഗമൊക്കെ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് എടുത്തതാണ്. ഇതിൽ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലതുപോലെ ഇത് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കുറച്ച് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് മുറിച്ച് മുറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലത്തെ ഒരു പഴയ ഏതെങ്കിലും ബോട്ടിലിൻ്റെ ക്യാപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കൊന്ന് അടച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും ബാഡ് സ്മെല് ഉണ്ടാവില്ല. ഓരോ തവണയും നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ തുടച്ച് പേപ്പർ ഇട്ട് വെക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലേ ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇന്നത്തെ ലാസ്റ്റ് ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 5, നമുക്ക് രണ്ട് കൊടിയില പറിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുരുമുളക് ചെടിയിൽ നിന്നും രണ്ടില ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഇലയൊക്കെ നോക്കണം കേട്ടോ, ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് തുടച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇത് കൊടിയില ഞാനൊന്ന് വാഷ് ചെയ്ത് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കടുകെണ്ണയാണ്. അപ്പോൾ ഇത് ഈ ഒരളവിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനൊരു ഏകദേശം 2 ടേബിൾ സ്പൂൺ കണക്കിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കൊടിയില ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചതച്ചിട്ടാലും മതി, ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മളിത് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതൊന്ന് ഈ ഇലയൊന്ന് മൂത്ത് വരണം. അപ്പോൾ ആ പൊട്ടലൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞ് പതയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൊടിയില ഇട്ട് കാച്ചിയ ഓയിൽ ഇവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഞെരടി എടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു സത്തക്ക പൂർണ്ണമായിട്ടും ആ ഒരു എണ്ണയിലേക്ക് ആവത്തുള്ളൂ. ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി എടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ശരീരത്തിലെ എവിടെയെങ്കിലും അലർജി, അതായത് ചൊറിയോ ചെരങ്ങോ പോലെയൊക്കെയുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓയിൽ തേച്ച് ഒരു 10 മിനിറ്റിന് ശേഷം കുളിക്കാവുന്നതാണ്. പലർക്കും ശരീരത്തിലൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും, അതുപോലെ തന്നെ
കൊട്ടൻ പോലെയൊക്കെ കാണുന്ന ഏത് തരം സ്കിൻ ഡിസീസ് ആണെങ്കിലും ഈ ഒരു കൊടിയില ഇട്ട് കാച്ചിയ ഈ എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഈ എണ്ണ ഇതുപോലെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഡെയിലി നമുക്ക് കുളിക്കുന്ന സമയത്ത് ശരീരത്തിലൊക്കെ നമുക്ക് തേച്ച് കുളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പുകളെല്ലാം തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.